ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് എങ്ങനെ വിജയിക്കാൻ കഴിയും. സകല പേരും വിജയത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അത് ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും എങ്ങനെ വിജയിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ സഹോദരങ്ങളോടൊന്ന് പറയുവാനായിട്ടുണ്ട്. നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ലീഡർ ആരെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ നായകൻ ആരെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ ക്യാപ്റ്റൻ ആരാണെന്ന് നിങ്ങൾ വ്യക്തമായി തിരിച്ചറിയണം. ക്യാപ്റ്റനെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ വിജയം കരസ്ഥമാക്കുവാൻ കഴിയപ്പെടത്തുള്ളൂ. ക്യാപ്റ്റൻ ആരാണെന്നറിഞ്ഞാൽ ക്യാപ്റ്റൻ പറയുന്നത് നമ്മൾ അനുസരിക്കാൻ തുടങ്ങും. ക്യാപ്റ്റൻ പറയുന്നത് അനുസരിക്കുന്നതോടുകൂടി നമ്മൾ വിജയത്തിൻ്റെ പടവുകളിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ തുടങ്ങും. ദാവീദിന് വലിയ ശത്രുവുണ്ടായിരുന്നു. ആ ശത്രുവിനെ ദാവീദ് തൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിയപ്പോൾ തനിക്കൊരിക്കലും അതിനെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. മല്ലനായ ഗോലിയാത്തിൻ്റെ അടുക്കൽ പോയി പോലും പോയി നിൽക്കാൻ കഴിയാത്ത ദാവീദ് ഉടനടി തൻ്റെ നായകനെ തിരിച്ചറിഞ്ഞു. ഞാൻ ഗോലിയാത്തിൻ്റെ അടുക്കൽ പോയാൽ ഞാൻ രക്ഷപ്പെടത്തില്ല, പക്ഷേ എനിക്കൊരു ലീഡറുണ്ട്, എനിക്കൊരു നായകനുണ്ട്. ആ നായകൻ ഈ ഗോലിയാത്തിനേക്കാളും ശക്തനാണ്. ആ നായകൻ ഈ ഗോലിയാത്തിനേക്കാളും വലിയവനാണ്. ആകയാൽ ദാവീദ് ഗോലിയാത്തിനെ തിരിച്ചറിഞ്ഞു, നായകനെ ശരണപ്പെട്ടു, ഗോലിയാത്തിനെ കീഴ്പ്പെടുത്തി. എപ്രകാരം? ഒരു ചെറിയൊരു കല്ല് മാത്രം മതിയായിരുന്നു. പക്ഷേ ഈ നായകനൊരു പ്രത്യേകതയുണ്ട്. ഗോലിയാത്തിനെ ഒരു കല്ലുപയോഗിച്ച് പരാജയപ്പെടുത്തിയെങ്കിൽ ഈ ലോകത്തെ മുഴുവനും വീണ്ടെടുക്കുവാൻ അഥവാ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ദൈവത്തിനൊരു ചെറിയ കല്ല് മാത്രം മതിയായിരുന്നു. പക്ഷേ ഈ മാനവരാശിയെ മുഴുവനും രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് സ്വർഗത്തിലെ കർത്താവ് തൻ്റെ ഏകജാതനായ പുത്രനെ മാത്രമല്ല പുത്രൻ്റെ അവസാനത്തുള്ളി ചോരവരെയും കൊടുത്തിട്ടാണ് നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ നായകനെ തിരിച്ചറിയുക. നിങ്ങൾ തോറ്റ മേഖലകൾ നിങ്ങൾ ജയിക്കുമെന്നുള്ളതിന് സംശയമില്ല. ആമേൻ.